മണർക്കാട് വെച്ച് നരനും കണ്ടു ഇവനെ പോലെ ഒരുത്തനെ. അത് അവൻ തന്നെയാണെന്നാ പറയുന്നത്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുകയോ മറ്റോ ചെയ്തോ. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. തല്ലിക്കൊന്നാലും ചാവാത്ത ഒരുത്തൻ. കണ്ടത് അവനെയാണെന്ന് ഉറപ്പിച്ചിട്ട് പോരെ, എങ്ങനെയൊക്കെ പറയാൻ. അവൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലോ, ചിതയിൽ എടുത്തു വെച്ചാലും അവൻ തിരിച്ചു വരുമല്ലോ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അറിയാടി, നീ വേണമെങ്കിൽ മുറി തുറന്നു കൊടുക്കും. വെറുതെ പറഞ്ഞതല്ല, അവന്റെ അതേ മനസ്സ് തന്നെയാ നിനക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞത് സത്യമാണെങ്കിൽ പലരുടെ ആയുസ് കുറയും. മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന അവനെ ഭയമൊന്നും കാണത്തില്ല. അതെല്ലാവരും മനസ്സിൽ സൂക്ഷിച്ചോ. മരണഭയം ഉള്ളതുകൊണ്ടാ അവൻ മറഞ്ഞു നടക്കുന്നത്. എന്നാ ഞങ്ങൾ ആരും അങ്ങനെ അല്ലടി, നേർക്ക് നേരെ നിന്ന് പൊരുതും. അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വാർത്ത അത്ര വലിയ ഷോക്കൊന്നും അല്ല. കേട്ടത് സത്യമാണെങ്കിൽ തേടി പിടിക്കും, അവനെ കൊല്ലും. ഇങ്ങനെ ശരീരം ചതയുന്നതും അവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം തന്നെയാ. എപ്പോഴീ അരിയൽ തന്നെ. അതെ, എനിക്ക് വെള്ളം ചേർക്കാത്ത നല്ലൊരു ഗ്ലാസ് പാല് വേണം. പാലില്ല, ചായ ഇടാനുള്ളതേ ഉള്ളൂ. എനിക്ക് ഡെയിലി രാവിലെ വൈകിട്ട് രണ്ട് ഗ്ലാസ് പാല് വേണം, അത് കിട്ടിയേ പറ്റൂ. എന്താ എന്ത് പറ്റി? ഇവക്ക് വെള്ളം ചേർക്കാത്ത പാല് വേണോന്ന്. അയ്യോ, പാല് മാത്രമാക്കുന്ന എന്തിനാ, മുട്ടയും കൂടെ വാട്ടിക്കൊടുക്ക. എല്ലാവരോടും യുദ്ധം ചെയ്യേണ്ടതല്ലേ, അതിനുള്ള ആരോഗ്യം വേണ്ടേ. പ്രസവം കഴിഞ്ഞൊരു പെൺകുട്ടിയാ ഞാൻ. ഈ സമയത്ത് കിട്ടേണ്ട പരിചരണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഓ, കിട്ടാതിരുന്നിട്ട് ഇവിടെ മനുഷ്യന് സ്വസ്ഥത വരുന്നില്ല. അപ്പൊ കിട്ടുക കൂടി ചെയ്തിരുന്നെങ്കിലോ. അതെ, വീട്ടുകാരൊക്കെ ജോലിക്കാരുടെ ചൊൽപ്പടിയില്ല നിക്കുന്നെ. സാധാരണ വീടുകളില് വീട്ടിലുള്ളവര് പറയും, അടുക്കളക്കാരത് ചെയ്യും. അങ്ങനെയാ പതിവ്. ഇവിടെ പറയാതെ തന്നെ ഞാൻ ഓരോന്ന് ചെയ്യുന്നേ. പിന്നെ പറയുന്നവർക്ക് കുറച്ചൊക്കെ അന്തസ് വേണം. പിന്നെ ഈ വീട്ടിലായതുകൊണ്ട് ഇതൊക്കെ നടന്നു പോകുന്നു. വേറെ പലയിടത്തും ആയിരുന്നെങ്കിലേ ഇപ്പൊ മോങ്ങിക്കൊണ്ട് പുറത്തു പോയേനെ. സീരിയൽ സംവിധായകൻ എന്റെ ഗ്ലാമർ കണ്ട് എന്നെ നോട്ടം ഇട്ടിരിക്ക. അവർക്ക് വേറെ ആരെയും നോട്ടം ഇടാൻ കിട്ടിയില്ലേ. നോട്ടം ഇട്ടിട്ട് ഞാൻ കൈയെടുത്തില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പൊ അതിന്റെ കുഴപ്പം കൂടി ഉള്ളു. ജീവിതത്തിൽ ഒരുപാട് അഭിനയിച്ച് തകർത്തല്ലോ, ഇനി സീരിയലിലും വേണോ? അതെ, നീ നിന്റെ കഥ വേണമെങ്കിൽ പറഞ്ഞുകൊടുത്താ മതി. ഞാൻ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും പറ്റിച്ച് മറ്റേ ആ ദ്രോഹിയുടെ എങ്കിലാ സീരിയല് ഈ നൂറ്റാണ്ടിലൊന്നും നിക്കത്തില്ല. ഒരു ഗ്ലാസ് പാല് ചോദിച്ചതിന് കേക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ടു, തൃപ്തിയായി. ദേ നിക്കുന്നു, കുഞ്ഞിനെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് വന്നിരിക്കുക. ഇവർക്ക് പാല് കാച്ചി കൊടുക്ക്. എന്തൊരു സ്വഭാവം ഇത്. അവള് പറയുന്നത് കേൾക്കുക, കളയുക, അതാ നല്ലത്. ഇവളെ സീരിയൽ അഭിനയിക്കാൻ വിളിച്ചെന്ന് പറയുന്നത് ശരിയാണോ? ചിലപ്പോ ശരിയായിരിക്കും, പുറത്തുള്ളവർക്ക് അവളുടെ സ്വഭാവം അറിയില്ലല്ലോ. ആ, എവിടെ പോയാലും അവളുടെ സ്വഭാവം ഇതായതുകൊണ്ട് എത്ര ഉയരങ്ങളിലേക്ക് പോയാലും നിന്നടുത്ത് തന്നെ വന്നു ചേരും. ഇവളെയൊക്കെ സീരിയൽ അഭിനയിക്കാൻ വിളിച്ചവരെ ആദ്യം അടിക്കണം. കിളവന്റെ സന്തോഷം കണ്ടില്ലേ. ഓ, ചുമച്ചും കുറച്ചും ഇരിക്കുന്ന ആള് കുഞ്ഞിനെ എടുക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും കേക്കത്തില്ല. വിടുത്താ മുമ്പടെ പൊന്നു വാടാ. ഈ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രാ നീ വീട്ടിൽ കയറുന്നത്? ഓ, അറിയാമേ. അതുകൊണ്ടാ ഈ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം.
നിന്റെ മോള് വീട് വിട്ട് പോയപ്പോഴൊക്കെ പിന്നാലെ വന്നത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാ. ആണോ? എന്നാലേ ഇനി പോകുമ്പോ പിന്നാലെ വരണ്ട. അമ്മിനി, ദേ കണ്ടോ, കുഞ്ഞിന്റെ സന്തോഷം കണ്ടോ, അതിനറിയാം അതിന്റെ ആൾക്കാരെയൊക്കെ. നീയൊക്കെ വളർത്തി വഷളാക്കോന്ന് കരുതിട്ടാ നിന്റെ ഒന്നും കൂടെ മോളെ വിടാത്തത്. വിട്ടുകഴിഞ്ഞാലേ മകളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് നിന്റെ മകളെ കണ്ടു തന്നെ ഞങ്ങള് പഠിച്ചു. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, ജീവിതത്തിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, എന്നാലും സംസാരത്തിന് ഒരു കുറവുമില്ല. ഈ വീടിന് തകർച്ച ഉണ്ടായത് നിന്റെ മകള് വന്നതിന് ശേഷമാ. ഇവിടുത്തെ ജീവിതം എടുത്തിട്ട് എത്ര ദിവസം അവൾ അങ്ങോട്ട് വന്നത്, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നത്? ഇനി ആ തെറ്റാവർത്തിക്കില്ല. പറഞ്ഞാ പോരാ, അത് പാലിക്കണം. മക്കളെ, എടാ ഇതുപോലുള്ള ആൾക്കാരോടൊന്നും കൂട്ടുകൂടരുത്, നമുക്ക് ചേരുന്ന ആൾക്കാരല്ല. അമ്മമ്മയുടെ പൊന്നു വാ, നമുക്ക് അകത്ത് പോ. ഞാനിപ്പോ വന്ന് കേറിയപ്പോ കിളവൻ കൊച്ചിനെ വെച്ചോണ്ട് കൊഞ്ചിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഹോളിൽ കൊണ്ട് കിടത്തിട്ട് വന്നതാ, ആ സമയത്ത് വന്ന് എടുത്തതായിരിക്കും. എപ്പോഴും കൈ കൊടുക്കാതെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നിർത്തുക ചെയ്യാവൂ. കൊണ്ട് കിടത്ത്. തൊട്ടിലൊന്ന് പിടിച്ച കിടത്ത്. പൊന്നു കിടന്നു കേട്ടോ, ഉറങ്ങിക്കോടാ. ആ കിളവനെ കുഞ്ഞെന്ന് വെച്ചാ ഭ്രാന്ത. അത് നല്ലതാ മോളെ, അതില് വേണം നമ്മള് കേറി പിടിക്കാൻ. പിന്നെ അമ്മേ, എനിക്ക് നായക നടിയാവാനുള്ള സൗന്ദര്യമൊക്കെ ഉണ്ടോ? എന്റെ സൗന്ദര്യം നിനക്ക് കിട്ടിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. മൂക്ക് കണ്ടില്ലേ, ഫ്ലൈറ്റ് പോലെ. ഈയടാ, പിന്നെ എന്നെ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചായിരുന്നു. അതിനെന്തിനാ ചിരിക്കുന്നേ? നിന്നെ സീരിയലില് ഒരുത്തം പിന്നാലെ നടന്ന് ശല്യം ചെയ്യൂ എന്നെ. ദേ നീ വെറുതെ തമാശ പറയല്ലേ. അയ്യോ അമ്മ, തമാശയല്ല, കാര്യമായിട്ടാ പറഞ്ഞേ. ഏത് സംവിധായകനാടി നിന്നെ വിളിച്ചത്? കൊറേണ്ണം ഇറങ്ങിയിട്ടുണ്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട്. അയാളുടെ പേര് പറഞ്ഞത് ശിവപ്രസാദ് എന്നോ. ആര്? ശിവപ്രസാദോ? അയ്യോ, അയാള് വലിയ സംവിധായകനെ എടുത്തുകാരനൊക്കെയാ. ആണോ? പക്ഷെ ഞാൻ അയാളെ ഓടിച്ചു വിടുവായിരുന്നു. അയാൾ എവിടെയാ താമസിക്കുന്നേ? നമ്മുടെ ഈ ഹൗസിംഗ് കോളനിയിലെ അവസാനത്തെ വീടാ. ഞാനേ അയാളൊന്ന് കണ്ടിട്ട് വരട്ടെ. എനിക്ക് അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് പറ്റൂല. എടി, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല അമ്മ, പക്ഷെ എനിക്കിതൊന്നും പരിചയമില്ലാത്ത ഒരു കാര്യമാ. എടി, എല്ലാരും പഠിച്ചോണ്ടാണോ ഇങ്ങോട്ട് വരുന്നത്? നല്ല നല്ല സംവിധായകരുടെ കൈ കിട്ടുമ്പോ അവര് തെളിയിച്ചെടുത്തോളും. അതെ, നിന്നെ നായികയായിട്ടാണോ വിളിച്ചത്? അതേന്ന്, സത്യമായിട്ട് നായികയായിട്ട് വിളിച്ചത്. പിന്നെ ഞാനൊന്ന് സമ്മതം മൂളിയാ, നാളെ നായികയാ. ഞാനേ ഏതായാലും അയാളെ ഒന്ന് കാണട്ടെ. അയാളുടെ കഴിഞ്ഞ സീരിയലില് 10,500 എപ്പിസോഡ് പോയതാ. ഞാൻ ദിവസം 2 നേരവും കാണുമായിരുന്നു, രാത്രിയും പകലും. നല്ല കഴിവുള്ള ആളാ. കണ്ടാ പറയൂല. ഞാൻ ഏതായാലും ഒന്ന് കണ്ടിട്ട് വരട്ടെ. പറയണ്ട, കണ്ടിട്ട് വരാം. ഞാനേ നായിക എന്നൊക്കെ പറയും. ഇത് തന്നെയാന്ന് തോന്നുന്നു. പുലിയൻകുളങ്ങരയോ, പേരില് തന്നെ ഒരു വശപ്പശക. ഇനി ആളെങ്ങനെയാണോ എന്തോ. ആ, എന്തായാലും പോവാ. അയ്യോ, രാവിലെ നടക്കാൻ പോയപ്പോ കണ്ട നയനയില്ലേ, ആ നയനയുടെ അമ്മയാ ഞാൻ. ഓ, ആ കുട്ടിയുടെ അമ്മേ. ശരി, അകത്തോട്ട് വരൂ. എന്ത് വരുന്നില്ലേ? അല്ല സർ, ഞാൻ ഇവിടെ നിന്നോളാം. പേടിക്കേണ്ട കാര്യമില്ല, അകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ.
അതാ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത്. ഹലോ, ഞാൻ വെറും ഒരു മോശം സംവിധായകനൊന്നുമല്ല. ഇതുവരെ എന്റെ പേര് ഞാൻ ചീത്തയാക്കിയിട്ടുമില്ല. അയ്യോ സാർ, ആദ്യമായിട്ട് വരുമല്ലേ, അതുകൊണ്ടാ. ഓ ശരി, ആയിക്കോട്ടെ. അവനെ മോള് അഭിനയിക്കാന്ന് സമ്മതിച്ചോ? അത് ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്ത് കിട്ടും? മനസ്സിലായില്ല. അല്ല, ഈ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലം എന്ത് കിട്ടും? അത് സാധാരണ നായകന്മാർക്ക് 10-15 ഒക്കെ കിട്ടും. മാസത്തിലാണോ? മാസത്തിലോ? മാസത്തിൽ ഈ തൂക്കി അഭിനയിക്കാൻ ആളെ കിട്ടിയെങ്കിലേ, ഇതിനിടയ്ക്ക് നിർമ്മാതാക്കൾ എത്ര ലാഭം കൊയ്തേനെ. ഞാൻ തന്നെ സീരിയൽ കയറി നിർമ്മിച്ചേനെ. ഇത് ഡെയിലി കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയൊക്കെ കിട്ടുമോ? അതൊക്കെ കഴിവ് തെളിയിച്ചവർക്ക്. ഈ പുതുമുഖങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. ചിലര് കാശ് ഇങ്ങോട്ട് തരും. എന്നാ പിന്നെ പോട്ടെ പുലിമുരുക. അല്ല ചേച്ചി, ഒന്ന് പറഞ്ഞോ. ഇനി എന്താ? അല്ല, അങ്ങോട്ട് പൈസ തന്ന് അഭിനയിച്ച് പേരെടുക്കേണ്ട കാര്യമൊന്നും എന്റെ മോക്കില്ല, അതുകൊണ്ടാ. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഫിഗർ ഞാൻ കണ്ടെത്തിയത്. ഇഷ്ടപ്പെട്ട രൂപമായതുകൊണ്ട് ഒരു തുടക്കക്കാരിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തുക ഞാൻ വാങ്ങിച്ചേരാം. ഡെയിലി 5,000, മിനിമം 10 ദിവസമെങ്കിലും വർക്ക് ചെയ്യാം. വാക്ക് പറഞ്ഞാൽ ഞാൻ മാറാറ്. എന്നാ ഞാൻ എന്റെ മോളോട് പോയി വിവരം പറയട്ടെ. മറുപടി പോസിറ്റീവ് ആണെങ്കിൽ വിളിച്ചു പറയണം. അല്ല സാറേ, ഈ സീരിയല് ടിവിയിൽ വരുമല്ലോ അല്ലേ? പിന്നെ സീരിയൽ ടിവിയിലല്ലാതെ തിയേറ്ററിലാണ് വരുന്നത്. അല്ല, ഈ ശിവപ്രസാദ് പുലിയങ്കുളങ്ങരുടെ സീരിയൽ ടെലികാസ്റ്റിനുള്ള ഡേറ്റ് മാത്രം നിശ്ചയിച്ചാൽ മതി. എന്റെ സീരിയൽ ടിവിയിൽ വരുമെന്ന് മാത്രമല്ല, എന്റെ നായികമാര് ടിവി കീഴടക്കുകയും ചെയ്യും. എന്നാ ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം സാറേ. സാർ ധൈര്യമായിട്ടിരിക്കും, പോയിട്ട് വരാവേ. ഞാൻ കണ്ടു, എന്ത് നല്ല മനുഷ്യനാ. നീ അങ്ങനെ ഓടിച്ച കാര്യമൊക്കെ പറഞ്ഞു, പാവം. എനിക്ക് അയാൾ ഒരു ആഭാസനായിട്ട് തോന്നിയത്. ആഭാസം നിന്റെ കിട്ടിയോനോ? ആൾക്കാരെ തിരിച്ചറിയത്തില്ല. എന്തോ ഭാഗ്യത്തിന് അങ്ങേറെ പുതിയ നായികയ്ക്ക് നിന്റെ രൂപവും ഭാവവും ആയിപ്പോയി. അതുകൊണ്ടാ നിനക്ക് നരക്ക് വീണത്. മനസ്സറിയാതെ വന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത്. അതെ, മാസത്തിൽ 10 ദിവസം നിനക്ക് ഷൂട്ടിംഗ് ഉണ്ടാവും. ഒരു ദിവസം 5,000 രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞു. 5,000 എന്ന് പറയുമ്പോ 10 ദിവസം? അതെ, 50,000 രൂപ. എനിക്ക് അത്രയൊക്കെ കിട്ടുമോ? ഓ, ആദ്യ സീരിയൽ അഭിനയിക്കുന്നതിനെ ചിലപ്പോ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. എന്നാ എനിക്ക് പറ്റൂല. ഓ, പക്ഷെ ഇവിടെ നീ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാ ഇങ്ങനൊരു ഭാഗ്യം നിനക്ക് വന്നത്. ആദ്യ സീരിയല് വിജയിച്ചു കഴിഞ്ഞാലേ പിന്നെ 10-ഉം 15-ഉം ഒക്കെയാ. അപ്പം ഞാൻ എന്ത് ചെയ്യണോ? ധൈര്യമായിട്ട് കൈ കൊടുക്ക, സമ്മതിക്കേ. പക്ഷെ അമ്മ, ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്ത് ചെയ്യണോന്ന് ഞാൻ ആലോചിക്കുന്നു. അതൊക്കെ അങ്ങേര് ചെയ്തോളും. സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാ ഇവിടെയുള്ള ജന്തുക്കളുടെ മുമ്പിൽ ഞെളിഞ്ഞു നിക്ക. ഇപ്പൊ പ്രൊഫസർ വിശ്വനാഥന്റെ മരുമോള്, ജയപ്രഭയുടെ മരുമോള് എന്നല്ലേ നീ അറിയപ്പെടുന്നത്. ഇനി സീരിയൽ നടി നയനയുടെ അമ്മായി അച്ഛൻ, അമ്മായി അമ്മ എന്നൊക്കെ അവരറിയപ്പെടും. എന്നാ നമുക്ക് അയാളെ പോയി കാണാല്ലേ? ആ, കാണണം. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു ഭയം പോലെ. ഓ, തുടക്കത്തിൽ എല്ലാവർക്കും ഇത്തിരി ഇമ്മിനി ഭയമൊക്കെ ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറുകയും ചെയ്യും. അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാ പിന്നെ നീ കരുതും പോലെ ഒന്നുമല്ല, ജീവിതമൊക്കെ മാറിപ്പോവും. എല്ലാം നമ്മുടെ ഈ മോടെ ഭാഗ്യവാ. അല്ലെങ്കിൽ അങ്ങേര് ഇങ്ങോട്ട് വരാനും നിന്നെ കാണാനും ഒക്കെ സാധിക്കുമായിരുന്നോ? അങ്ങേര് കാത്തിരിക്കോ, വാ പോവാ. അയ്യോ അമ്മ, കുഞ്ഞു കുഞ്ഞു ഉറങ്ങുമല്ലേ? പിന്നെ ഉണന്നു കഴിഞ്ഞാ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നോക്കാൻ നോക്കി ഇരിക്കുമല്ലേ കിളവൻ. നീ വാ. അല്ല അമ്മ, ഞാൻ ഡ്രസ്സൊക്കെ. ഓ, ഇതൊക്കെ മതി, വാ. ഞാൻ മുടി. ഞാനെല്ലാം പറഞ്ഞോളാം. പേടിക്കണ്ട മോളെ, വലിയ കുടുംബക്കാരാ. പുലിയും കുളിങ്ങര കുടുംബമാ. അത് വലിയ കുടുംബമാണ്. അതുകൊണ്ടല്ലേ പുലി എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. ആള് പുലിയായിരിക്കും. വായിങ്ങോട്ട്. അല്ല വേണോ, വശം പറഞ്ഞപ്പോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു. കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാം. എന്തോ
പോയി എഴുതുക. തിരക്കഥ എഴുതുക, നമുക്ക് പോവാം. വാ, ഇക്കടി. നമസ്കാരം. സൃഷ്ടിക്ക് തടസ്സം നേരിട്ടു. എന്താ? നയന അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് നയനയുടെ മുഖം എന്റെ ദേവയാനിയായി സങ്കല്പിച്ച് ഞാൻ എഴുത്തു തുടരുകയായിരുന്നു. നയന അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് മുതൽ എന്റെ എഴുത്ത് ബ്ലോക്കായി. അയ്യോ. അല്ല, രണ്ടാളും ഒന്നിച്ചു വന്ന സ്ഥിതിക്ക് ഞാൻ ഉറപ്പിക്കട്ടെ, എന്റെ ദേവയാനി നയനയാണെന്ന്. ഞാൻ അഭിനയിച്ചിട്ടൊന്നും ഇല്ല സാറേ. നയന സമ്മതം മൂളിക്കഴിഞ്ഞാൽ താനേ അഭിനയിച്ചോളും. സാറിന്റെ കയ്യിലോട്ട് ഞാൻ ഇവളെ അങ്ങ് ഏൽപ്പിക്കുക. ആന്റി പേടിക്കണ്ട, ഞാൻ ഇവളെ ഭദ്രമായിട്ട് സൂക്ഷിച്ചോളാം. സീരിയൽ വന്നു കഴിഞ്ഞാൽ നയനേന്നായിരിക്കും ആൾക്കാർ വിളിക്കുന്നത്. അയ്യോ, ദേവയാനി എന്നായിരിക്കും. അയ്യോ, സാറിന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുമോ? സാറിനെ അനുഗ്രഹിക്കണ ഈശ്വര ഭഗവാനെ. നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയാ മോളെ, അടുത്ത മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തുന്ന നായിക നീ തന്നെയായിരിക്കും. ക്യാമറയുടെ മുന്നിൽ വരുമ്പോ ഞാൻ ചിലപ്പോ വിറക്കും സാറേ. ഞാനില്ലേ കൂടെ, പിന്നെന്തിനാ വിറക്കുന്നേ? സാറ് സംവിധായകനല്ലേ, പിന്നെ ആരും പേടിക്കാനാ? സംവിധായകനും എഴുത്തുകാരനും ഞാൻ തന്നെയാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. പൈസ മുടക്കം ഒരാൾ വേണമല്ലോ. വലിയ അടുപ്പൊന്നും കാണിക്കണ്ട, കാലണര വിവരമില്ല. പിന്നെ ഞാൻ അങ്ങനെ മേച്ചോണ്ട് പോവുക. ഞങ്ങളുടെ ഭാഗ്യവ സാറിനെ പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത്. സീരിയൽ അഭിനയിച്ച് പേരെടുക്കുമ്പോ ഇതൊക്കെ ഭാഗ്യക്കേടായിട്ട് മാറും. പിന്നെ എന്നെ കാണുന്നതിനെ നിങ്ങൾക്ക് ചതുർത്ഥിയായിരിക്കും. അയ്യോ, വന്ന വഴി മറക്കുന്നവരൊന്നും അല്ല സാറേ ഞങ്ങള്. അതെ സാറേ, നല്ല കുടുംബക്കാരാ. ശരി, എന്നാ ഇനി പ്രൊഡ്യൂസർ വരും. അയാൾ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നായിക ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണം കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ അയാൾക്കുള്ളൂ. അതിനാണ് അയാൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും അഡ്വാൻസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. അല്ല സാറേ, എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി, മോള് വരും. പിന്നെ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള ഒരു ആശങ്കയൊന്നും വേണ്ട. നയനയുടെ ഡയലോഗ് പ്രസന്റേഷൻ സൂപ്പർ അല്ലേ? ആണോ? അയ്യോ, അത് സാറിനെങ്ങനെ അറിയാം? അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ കേട്ടല്ലോ. നമ്മൾ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പരിസരം മറക്കണം, ക്യാരക്ടർ ആവാൻ എനർജി സംഭരിക്കണം. ഇന്ന് മുതൽ സംഭരിച്ചു തുടങ്ങാൻ സാറേ. രാവിലെ ഞാൻ ഓടാൻ വരും. ഞാനും ഞാനും വരാം. നയന വരേണ്ട ആവശ്യമുള്ളു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നയനക്കല്ലേ മാറേണ്ടത്. ശരി സാർ, ഞാൻ വരാട്ടോ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ, വലിയ ഉപകാരം. അതെ അമ്മ, ആളിത്തിരി പ്രശ്നക്കാരനാന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിക്ക്, നല്ല പേരെടുത്തു കഴിഞ്ഞാ നീ നിന്റെ തനി കൊണം കാണിക്കണം. ലോണും വീട്ടു ചെലവൊക്കെ കഴിഞ്ഞ് പിന്നെ നീക്കിയിരിപ്പൊന്നുമില്ല. അച്ഛനിത് വെച്ചോ. വേണ്ടടാ, ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്നെക്കാളും ആവശ്യം നിനക്കാ. ചിന്നുമോളെ കാണാൻ പോകുമ്പോ ഒരു തുക അവിടെ കൊടുക്കണം, പിന്നെ മരുന്നും വാങ്ങണം. എന്റെ കയ്യില് അത്യാവശ്യം വട്ടച്ചെലവിനുള്ളതൊക്കെ ഉണ്ട്. മോചിതമോളെ കാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്. നീയുമായിട്ട് അകന്നു നിൽക്കുകയാണെങ്കിലും എന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. നീ വിഷമിക്കണ്ട മോനെ, മോചിത തിരിച്ചു വരും. അച്ഛൻ, ഇനി അവളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങണ്ട. നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ജീവിച്ചാ മതി. കണ്ണിച്ചോരയില്ലാതെ നടന്നിരുന്ന കാലത്ത്
എനിക്ക് കരൾ തന്ന് സഹായിച്ചു. ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല. ആ നേരത്ത് എന്നെ പല തള്ളികളെയും ചെയ്തു. അതൊരു ഭാരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛനെ അവള് പണം തന്ന് സഹായിക്കണ്ട. അറിഞ്ഞോ, സംഭവം അറിഞ്ഞോ? എന്തോന്ന്? എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ടി വി വാങ്ങിച്ചു വെക്കണം. ഇപ്പൊ ഇരിക്കുന്ന ഈ ചക്കടാച്ചി ടി വി ഒക്കെ എടുത്ത് കളയണം. അയ്യാ, ജീവിതം തന്നെ ഇങ്ങനെ ഉന്തി തലകൊണ്ട് പോവാ, അപ്പഴാ ടി വി. നീ വാങ്ങണ്ട, എന്റെ മോള് വാങ്ങിച്ചു തരൂ എനിക്ക്. ഇപ്പൊ ഇറങ്ങുന്ന ഏറ്റവും വലിയ ടി വി തന്നെ. നിന്റെ മൊക്കന്താടി ലോട്ടറി അടിച്ചോ? അടിച്ചു മനുഷ്യ, സീരിയൽ ലോട്ടറി. മിഴിച്ചു നോക്കണ്ട രണ്ടാളും, പറഞ്ഞത് സത്യമാ. എടാ, നിന്റെ പെങ്ങളെ സീരിയലിലെടുത്തു, അത് ചെറിയ വേഷത്തിനല്ല, നായികയായിട്ട്. അടുത്ത ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുക. എടാ, എന്റെ സൗന്ദര്യം എന്റെ മോക്കും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവളെ ആര് കണ്ടാലും അയ്യേ എന്ന് പറയത്തില്ല. സീരിയൽ പിടിക്കുന്ന വീട് നോക്കി ചെന്നതാ സംവിധായകൻ നന്ദന്റെ വീട്ടിലോട്ട്. അപ്പൊ ദേ നിക്കുന്നു വീടിനകത്ത് ഐശ്വര്യ റായ പോലെ ഒരു അപ്സരസ്. നിന്റെ മോളെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? പിന്നെ വല്ലവരുടെ മോളുടെ കാര്യം ഞാൻ പറയൂ? കണ്ട മാത്രേ തന്നെ സംവിധായകൻ വീണു. അയാളുടെ സങ്കല്പത്തിലുള്ള നായിക അവളായിരുന്നു. ഹൃദയം ഒരു ദേവതയിലെ ദേവതയാ ഇനി എന്റെ മോള്. അല്ല, ഹൃദയമില്ലാത്തവർക്ക് ആവേശം ചെയ്യാൻ പറ്റുമോ? ഇവരൊക്കെ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഇവന്റെ മുന്നിലെത്തിയാൽ തിരിഞ്ഞോടാതെ തരമില്ല. ഇത് ഇന്ന് വരെ നിങ്ങൾ കണ്ട കഥ. ഇനി കാണേണ്ട കാഴ്ച, ഇവർക്ക് നേരെ ഇവൻ നേർക്ക് നേർ ഇങ്ങനെ.